സുരേഷേട്ടാ, അതെ മീര ആള് കൊള്ളാം അല്ലേ സുരേഷേട്ടാ? എന്ത് സുന്ദരായിട്ടാ അവള് പകരം വീട്ടിയത്. പുതിയ കട എടുക്കാൻ പോണുന്ന് ദേ സഹദേവന്റെ ആദ്യ ഭാര്യ വെല്ലുവിളിച്ച് അവള് പോയ പോക്ക് കണ്ടോ? മീരയുടെ പുറകെ നീയും പോയതല്ലേ? പിന്നെ പോവാതെ വീട് വരെ ഞാൻ പോയി, ഒക്കെ നേരി കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇക്കണക്കിനെ മീര തുണിക്കട മാത്രല്ല, വലിയ ഫ്ലാറ്റ് വാങ്ങിയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. മോളെ മീനാക്ഷി, നിന്റെ അനിയത്ത് മീര വീണ്ടും ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയോ? ഈ ചോദ്യം തന്നെയാ ഞാനും അവളോട് ചോദിച്ചത്. അതെ, ഇത് സത്യസന്ധമായിട്ടുണ്ടാക്കിയ കാശാ. നിങ്ങള് ഞാൻ പറഞ്ഞാ വിശ്വസിക്കത്തൊന്നുമില്ല. മീര ഇപ്പോഴേ ലക്ഷങ്ങളാ സമ്പാദിക്കുന്ന. എന്തിന്, സഹദേവന്റെ ഒന്നാം ഭാര്യ വന്ന് തുണിക്കട കയ്യേറിയതിന് പകരമായി അവളിപ്പം മറ്റൊരു ടെക്സ്റ്റൈൽസ് എടുക്കാൻ പോവാ. ഇതിലെന്താ കള്ളക്കളിയുണ്ടല്ലോ? ഇല്ലെന്നെ. ഈ എബി ചിട്ടി ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ഏജന്റ് ഇപ്പൊ മീര. ആ വകയില് 20% കമ്മീഷൻ ഉണ്ട് അവൾക്ക്. അതായത് നിക്ഷേപകരെ കൊണ്ട് ചിട്ടി കമ്പനിയിൽ 100,000 രൂപ നിക്ഷേപിച്ചാ അവൾക്ക് 20,000 രൂപ കിട്ടുമെന്ന്. കൂടാതെ അവൾക്ക് കുറെ സബ് ഏജന്റ്മാരൊക്കെ ഉണ്ട്. ചെറിയ കമ്മീഷൻ മാത്രം അവർക്ക് കൊടുത്താ മതി. എല്ലാം കൂടി മീര വലിയൊരു തുക കമ്മീഷൻ പറ്റിയിരിക്ക. ഒന്ന് ഓർത്ത് നോക്കണേ, ദിവസങ്ങൾ കൊണ്ട വളർച്ച. ഞാനാണെങ്കി ആകെ ഷോക്ക് ഏറ്റ പോലെ. അവിടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടിട്ടേ, 15% നിക്ഷേപകർക്ക് പലിശ കൊടുക്കുന്നെ. അതുകൊണ്ട് തന്നെ നിക്ഷേപകരെ കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്നാ അവള് പറയുന്നെ. നമ്പർ ഇറക്കി ആളെ ചാക്കിട്ട് പിടിക്കാനുള്ള സാമർഥ്യവും വേണം, അത് അവൾക്കുണ്ട്. അതുകൊണ്ട് അവൾക്ക് നിക്ഷേപകരെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നീയേ വായിൽ വെള്ളം ഒലിപ്പിച്ച് അവള് കാശുണ്ടാക്കുന്ന നോക്കി നിന്നോ കേട്ടോ. അതിവിടെ അടുത്തൊന്നല്ല, കൊറച്ച് ദൂരെയാ, പാറശാലയ്ക്ക് അടുത്ത്. അമ്മേ, അമ്മേ, എന്താ അമ്മക്ക് കാശ് നിക്ഷേപിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? അമ്മയുടെ കയ്യില് കാശ് അവിടുന്നല്ലേ? ഉണ്ടായിരുന്നെങ്കി സൂരജേട്ടനെ സഹായിക്കുമായിരുന്നില്ലേ? മീരയ്ക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടെ കൃഷ്ണേട്ടാ? ഇപ്പൊ മീനാക്ഷി പറഞ്ഞു വെച്ച് ആ ചിട്ടി കമ്പനി കൊള്ളാം. സൂരജിന്റെ റിസോർട്ടിന്റെ പണി തടസ്സപ്പെടാതിരിക്കാൻ നമുക്ക് കാശ് വേണം. നമുക്ക് കുഞ്ഞിനെ സഹായിച്ചേ പറ്റൂ. വേറെ വഴിയൊന്നും മുന്നിലില്ല. നമുക്ക് ഈ വഴിയൊന്നും ആലോചിച്ചല്ലോ കൃഷ്ണേട്ടാ. എന്ത് വഴി? ആ ചിട്ടിക്കമ്പനിയുടെ ഏജന്റ് ആവാം. കുറച്ച് നിക്ഷേപകരെ ബന്ധപ്പെട്ട് കാശ് പിരിച്ച് അതിൽ നിക്ഷേപിക്കാം. ഇപ്പൊ പറഞ്ഞതുപോലെയാണെങ്കിൽ നല്ല കമ്മീഷൻ കിട്ടും. അത് നമുക്ക് കോൺട്രാക്ടിനെ ഏൽപ്പിച്ച റിസോർട്ടിന്റെ പണി നിർത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മുടെ മുന്നില് വേറെ വഴികളൊന്നുമില്ലല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഈ പ്രായത്തിൽ ഏജന്റ് ആകുക കൊള്ളാലോടു. ഇവിടെ തനിക്ക് വേറൊരു പണിയില്ലേ? ഓരോരോ ആലോചനകൾ. അല്ല അറിഞ്ഞോടാ, നിന്റെ അച്ഛനാ കബഡി ടീം ക്യാപ്റ്റൻ. ആരെങ്കിലും പറയാതെ അറിയോ? തീരാ, നീ എന്താടാ ഇപ്പൊ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നേ? ചെവി ഞാൻ പൊന്നാക്കും കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച അച്ഛൻ ക്യാപ്റ്റൻ ആവുന്ന്. അച്ഛനെ, ഇന്ന് രാത്രി പാട്യാലയിലേക്ക് പോവാ. ടൂർണമെന്റിന് മുമ്പുള്ള ക്യാമ്പ് അവിടെയാ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നിട്ട് അച്ഛൻ എന്നെ വിളിക്കുക പോലും ചെയ്തില്ലല്ലോ.
അച്ഛൻ വിളിക്കുന്നു. ആ സൂരജേട്ടാ, അവിടുന്ന് ഇറങ്ങിയോ? ഇല്ല ദീപ്തി, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മക്കളെ ഒന്ന് വിളിക്കാന്ന് കരുതി. താ മക്കൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ആ ഞാൻ കൊടുക്കാം. ഹലോ അച്ഛ, ക്യാപ്റ്റനായന്റെ ഗമയായിരിക്കും അല്ലേ? ഒരു ഗമയുമില്ല. ഉണ്ട്, അതുകൊണ്ടല്ലേ അച്ഛൻ എന്നെ വിളിക്കാത്തെ. ഇപ്പൊ ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചത്? നീ വെറുതെ ഉടക്കിനെ നിൽക്കല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതാ അച്ഛ. അച്ഛൻ പാട്ടിയാലൊക്കെ പോയിട്ട് വാ, ടൂർണമെന്റ് കാണാനേ ഞാനും അമ്മയും വരുന്നുണ്ട്. അപ്പൊ ധ്യാന കൂട്ടുന്നില്ലേ? അച്ഛൻ വേറെന്തെങ്കിലും പറ. നിന്റെ ഉടക്ക് ഇനിയും തീർന്നില്ലല്ലേ. അച്ഛന്റെ നല്ല മോനല്ലേ, ഇനിയെങ്കിലും സ്നേഹത്തോടെ അവനോട് പെരുമാറ്. നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. നീ അവന്റെ ഒരു ഫോണൊന്ന് കൊടുത്തേ, അച്ഛൻ അവനോട്ടൊന്ന് സംസാരിക്കട്ടെ. ഫോൺ നിനക്ക് തരാനാ അച്ഛൻ പറഞ്ഞത്, ഞാൻ തന്നത് തന്നെ. നീ അങ്ങനെ എന്റെ അച്ഛനുമായിട്ട് സംസാരിക്കണ്ട. ഈ ധീര, ടാ ഫോൺ തന്നിട്ട് പോ. ടാ ഫോൺ. ഹലോ ഹലോ, വന്നു വന്ന് ഇവൻ എന്നെയും പേടിയില്ലാതായി. ഹലോ, ഇനിയിപ്പോ അവനാ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചോ. താഹാനി, നീ അത് വിട്ടില്ലേ? ഇല്ല, മീനാക്ഷി പെണ്ണിന് കടയിൽ ഇപ്പൊ പഴയതുപോലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. സ്മൃതിയുടെ ബ്യൂട്ടി പാർലറിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്. ചുരുക്കി പറഞ്ഞ രണ്ടുപേർക്കും സമയമുണ്ട് ഇപ്പോ. ചിട്ടി കമ്പനിയിൽ നമ്മൾ രണ്ടുപേരും ഏജന്റായി മാറുന്നു. നമ്മളുടെ പരിചയത്തിലുള്ളവരെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നു. മീനാക്ഷിയും സ്മൃതിയും അവരെ ചെന്ന് കണ്ട് കാശ് പിരിക്കുന്നു. ചെറിയൊരു കമ്മീഷൻ നമ്മൾ രണ്ടുപേർക്കും കൊടുക്കുന്നു. മീനാക്ഷി ഇപ്പൊ പറഞ്ഞ പ്രകാരം വെച്ച് നോക്കുമ്പോ 100,000 പിരിച്ച് ചിട്ടിയിലിട്ടാൽ 20,000 രൂപ നമുക്ക് കിട്ടും. നമ്മൾ വിചാരിച്ചാൽ കുറെ തുക പിരിക്കാൻ പറ്റും, അന്നേരം കമ്മീഷൻ തുകയും കിട്ടും. അത് നമ്മൾ കൊണ്ടുപോയി കോൺട്രാക്ടിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ റിസോർട്ടിന്റെ പണി അങ്ങ് നടന്നു പോക്കോളൂ. ഇത്തരം കമ്പനികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പൊങ്ങും, ഒരു സുപ്രഭാതത്തിൽ കാണത്തുമില്ല. പത്രത്തെ മിക്കവാറും നമ്മൾ വായിക്കുന്നതല്ലേ. എന്നാലും എല്ലാ കമ്പനികളും അങ്ങനെയല്ലല്ലോ കൃഷ്ണേട്ടാ. എത്ര ചിട്ടി കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിസോർട്ട് പണി നിന്നു പോവും. ദീപ്തിയുടെ കയ്യിലാണെങ്കിൽ കാശൊന്നുമില്ല, സൂരജിന്റെ കയ്യിലും ഇല്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയ എളുപ്പത്തിൽ പൈസ കിട്ടും. ഈ റിസോർട്ട് പണി നിർത്താതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എടോ, ദീപ്തി മോള് തെറിഞ്ഞ സമ്മതിക്കും തനിക്ക് തോന്നുന്നുണ്ടോ? വേണ്ടെന്നേ, തൽക്കാലം ദീപ്തിയും സൂരജും ഒന്നും അറിയണ്ട. എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ ഞാൻ വേറെ വഴിയൊന്നും മുന്നിൽ കാണുന്നില്ല. താൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് കാശുണ്ടാക്കാം, പക്ഷെ എനിക്കെന്തോ ആ കമ്പനിയിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല. നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പോവാണോന്ന് എനിക്കൊരു പേടി. കൃഷ്ണേട്ടാ, നമുക്ക് ചിട്ടി കമ്പനി ഒരു ഒന്ന് പോകാം. അവിടെ ചെന്ന് എല്ലാം അന്വേഷിക്കാം. അതിനുശേഷം എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ മാത്രമല്ല, നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയാവുന്നവരോട് വിശദമായിട്ട് അന്വേഷിക്കാം. നമ്മൾ എടുത്തിയാടി ഇറങ്ങരുത്. മീനാക്ഷി, ഇങ്ങ് വാ. എന്താ അമ്മേ? നീയേ മീരെ ഒന്ന് വിളിക്ക, ആ ചിട്ടി കമ്പനിയുടെ അഡ്രസ് ഒന്ന് വാങ്ങിക്ക. എന്തിനമ്മേ? അതൊക്കെ ഉണ്ട്. ചിറ്റ്സന്റെ അഡ്രസ് വാങ്ങാൻ അവളെ വിളിക്കണമെന്നൊന്നില്ലമ്മേ, പത്രത്തിലെ അവരുടെ പരസ്യമുണ്ട്, അതെടുത്ത് തരാ, അതിൽ കാണും. എന്നാ പിന്നെ നീ അതൊന്ന് എടുത്തു വെക്കേ. നമുക്ക് അച്ചിട്ടി കമ്പനിയുടെ ഓഫീസ് വരെ ഒന്ന് പോകണം നാളെ രാവിലെ. എന്തിനാ പോകുന്നമ്മേ? കാര്യമുണ്ട്, ഞാൻ പറയാം നിന്നോട്. ഇക്കാര്യം തൽക്കാലം ഇവിടെ ആരെയും അറിയിക്കണ്ട, മനസ്സിലായോ? ശരി. ചിലപ്പോ ഇതായിരിക്കുന്നേ ദൈവം നമ്മുടെ മുന്നിൽ കാണിച്ചിരുന്ന വഴി.
ഹലോ മാഡം, ഞാൻ ശോഭ വിനയൻ, ചലഞ്ച് ടി വി ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറയൂ. മാഡത്തിന് അറിയാലോ ഞങ്ങളുടെ ചാനലിലെ ടോക്ക് ടൈം പ്രോഗ്രാമിനെ കുറിച്ച്. നാളെ ആ പ്രോഗ്രാമിൽ മാഡം ഒന്ന് പങ്കെടുക്കണം, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. സോറി, എനിക്ക് ഇത്തരം പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അത് പ്രോഗ്രാമിനോടുള്ള ഇഷ്ടക്കുറവുണ്ടെന്നല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ ചാനലിലെ ഈ പരിപാടി ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ മിക്കവാറും ചർച്ച ചെയ്യുന്നത്. അല്ല, എനിക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ ജോലി വേറെയാണല്ലോ. അറിയാം മാഡം, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അഭിമാനകരമായ നിരവധി ഇടപെടലുകൾ മാഡം നടത്തിയിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും വിഷയത്തില്. ഞങ്ങൾ നാളെ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് മാഡത്തിനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചതും. എന്താണ് വിഷയം? ഭ്രൂണത്തിന്റെ മനുഷ്യാവകാശം എന്നതാണ് വിഷയം. എന്താണ് വിഷയം? ഭ്രൂണത്തിന്റെ മനുഷ്യാവകാശം എന്നതാണ് വിഷയം. 26 ആഴ്ച കഴിഞ്ഞ ഗർഭം അലസിപ്പിക്കാൻ അടുത്ത കാലത്തായി പല കേസുകളിലും കോടതി അനുമതി നൽകിയിട്ടുണ്ടല്ലോ, അതിലെ ശരിതെറ്റുകൾ ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. മാഡത്തിന് ഇക്കാര്യത്തിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വെക്കാനാകുമെന്ന് തോന്നുന്നു. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിലുള്ള പ്രമുഖർ നാളെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മാഡവും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വിഷയത്തിൽ മാഡത്തെ പോലൊരാളുടെ അഭിപ്രായം ഏറെ വിലപ്പെട്ടതാണ്. മാഡം പങ്കെടുക്കണമെന്നത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണിത്. വിഷയത്തിന്റെ പ്രസക്തി കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാം. താങ്ക് യു മാഡം. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ എത്തണം. ഞാൻ വണ്ടിയേക്കും. നാളെ രാവിലെ 10 മണിക്ക് ചർച്ചയുടെ റെക്കോർഡിംഗ്, രാത്രി 8 മണിക്ക് ചാനലിലെ ടെലികാസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ലൈവ് ഒന്ന് എഴുതി കാണിക്കുകയും ചെയ്യും അല്ലേ? മാഡം ഒക്കെ വാച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിക്കോളാം. താങ്ക് യു മാഡം. ഓക്കെ. കൃത്യസമയത്ത് എത്തിച്ചേരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരോടാണോ? അമ്മേ, ഈ ചാലഞ്ച് ടി വി ഇല്ലേ, അതിന്നാ വിളിച്ചത്. അവരുടെ ടോക്ക് ടൈം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കാനാ വിളിച്ചത്. നാളെ രാവിലെ 10 മണിക്കാ പ്രോഗ്രാമിന്റെ ഷൂട്ട്, 8 മണിക്ക് ടി വിയിൽ കാണാം. അയ്യോ, അപ്പൊ ഞങ്ങൾക്ക് നാളെ നിന്നെ ടി വി കാണാവോ? പിന്നില്ലാതെ. എന്ത് വിഷയാ ചർച്ച ചെയ്യുന്നേ? ഭ്രൂണത്തിന്റെ മനുഷ്യാവകാശം എന്നതാണ് വിഷയം. ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച്. ഈ ഏർപ്പാട് തന്നെ നിരോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അബോഷൻ നടത്തരുതെന്നാണോ അമ്മ പറയുന്നത്? അതെ, ഒരു കുഞ്ഞിന് വേണ്ടി എത്ര അമ്മമാര് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ ഈ ലോകത്ത്. അതിനിടയില് ചിലർ വയറ്റി വെച്ച് എന്നെ കുഞ്ഞിനെ നശിപ്പിക്കുന്നു. എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. പ്രസവിക്കുക, കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അതാ വേണ്ടത്. അല്ലാതെ കുഞ്ഞുങ്ങളെ വയറ്റി വെച്ച് നശിപ്പിക്കുകയല്ല വേണ്ടത്. നീ ഇതൊക്കെ നാളെ അവിടെ ചർച്ചയിൽ പറയണം കേട്ടോ. നീ ഒന്ന് ഓർത്തു നോക്ക്, ഒരു കുഞ്ഞിനെ നമ്മൾ ഗോപന് കൈമാറി, ആ കുഞ്ഞിനു വേണ്ടി എത്രമാത്രം നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. എത്ര വർഷം മനസ്സ് നീറിക്കഴിഞ്ഞു, അതേ നോവ് തന്നെയാ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുണ്ടാവുക. അതും ഒരു ജീവനാണ്. ഗർഭം അലസിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ട് നാളെ നീ ചർച്ചയിൽ സംസാരിക്കണം. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടമ്മേ. ചർച്ചയിൽ എന്ത് നിലപാടെടുക്കണമെന്നൊക്കെ എനിക്ക് ധാരണയുണ്ട്. എന്റെ നിലപാട് സ്ഥിരീകരിക്കാൻ ശക്തമായ പോയിന്റുകൾ ഞാൻ നിരത്തും. സമൂഹത്തെ ചർച്ച ചെയ്യട്ടെ. മീരയുടെ ചേച്ചി എന്നല്ലേ പറഞ്ഞത്? മീര തന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് എല്ലാം വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? പറഞ്ഞിരുന്നു. നേരിട്ട് വന്ന് അന്വേഷിക്കാനും ഏജൻസി എടുക്കാനും വേണ്ടി തന്നെയാ വന്നത്.
മീരയുടെ കാര്യം ഇവള് വന്ന് പറഞ്ഞായിരുന്നു. കൊള്ളാമെന്ന് ഞങ്ങൾക്കും തോന്നി. ഞങ്ങളുടെ പരിചയത്തിൽ കുറച്ചാൾക്കാരുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ അവര് കാശ് നിക്ഷേപിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ചില ധനകാര്യ സ്ഥാപനങ്ങള് ആളുകളെ പറ്റിച്ച് മുങ്ങുന്ന വാർത്ത ദിനംപ്രതി ടിവിയിലും പത്രത്തിലും നമ്മൾ കാണുന്നതല്ലേ. ഞങ്ങള് എടുത്തയാടി ഇറങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കാൻ വന്നതാ. ശരിയാണ്, ആളുകളെ പറ്റിക്കുന്ന നിരവധി സ്ഥാപനങ്ങള് കൂണു പോലും മുളച്ചു പൊങ്ങുന്നുണ്ട്. വിഡ്ഢികളായ മലയാളികള് വീണ്ടും വീണ്ടും അത്രക്കാരുടെ വലയിൽ വീഴുകയും ചെയ്യും. ശരിയാ, ഈ സ്ഥാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊളിയുമെന്ന ആശങ്ക വേണ്ട. നിക്ഷേപകർക്ക് കാശ് തിരിച്ചു കിട്ടുന്നതിന് 100% ഗ്യാരണ്ടിയുണ്ട്. 3,000 കോടി രൂപയിലധികം ആസ്തി, 2,000 കോടി രൂപ നിക്ഷേപമുള്ള കമ്പനിയാണിത്. 1,000,000 വരുന്ന നിക്ഷേപകരാണ് ഞങ്ങളുടെ ശക്തി. പത്രത്തിലും ടിവിയിലൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നതേ കോടികൾ പ്രതിഫലം വായിക്കുന്ന സിനിമാ താരങ്ങളാ. ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ അവരഭിനയിക്കൂ. നിക്ഷേപകർക്ക് 15% പലിശ, ഏജന്റിന് 20% കമ്മീഷൻ, അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. അനുഭവസ്ഥരായ ഞങ്ങളുടെ നിക്ഷേപകരോടും ഏജന്റുമാരോടും ചോദിച്ചാൽ ഞങ്ങളുടെ ഇടപാടുകളെ കുറിച്ചുള്ള സംശയം തീരും. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ അത് മാറി. എത്രയെത്ര പാവങ്ങളെ നിങ്ങൾ സഹായിക്കുന്നത്! ലാഭം സാമൂഹ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുവെന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഇപ്പൊ സാറിനോട് സംസാരിച്ചപ്പോ ബാക്കി സംശയവും തീർന്നു. ഏജൻസി ഒന്ന് വർക്ക് ചെയ്താ പെട്ടെന്ന് കാശുണ്ടാക്കാം, ലക്ഷങ്ങൾ പെട്ടെന്ന് കയ്യിൽ വരും. ഞങ്ങൾക്കിപ്പ തന്നെ 100-ൽ അധികം ഏജന്റുമാരുണ്ട്. നിങ്ങളിൽ ആരാണ് ഏജന്റെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ എന്റെ പേരിൽ ഏജൻസി മതി. നിങ്ങളിൽ ആരാണ് ഏജന്റെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ എന്റെ പേരിൽ ഏജൻസി മതി. എന്റെ പേരിൽ ഏജൻസി മതി. ഈ വയസ്സുകാലത്ത് അത് ഞങ്ങൾക്ക് കാശിനൊരു ഇത്തിരി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രായമൊന്നും നോക്കുന്നില്ല. ഇച്ചിരി വയ്യായികളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ ഇപ്പൊ തൽക്കാലം മറക്കുക സർ. ഇത് ഞങ്ങളുടെ മോന് വേണ്ടിട്ടാ. ഇച്ചിരി കാശ് അത്യാവശ്യ സാർ. ഏജന്റായി ഞാൻ മതി. കാശ് പിരിക്കാനായിട്ട് എന്റെ 2 ഇളയ മരുമക്കളെ വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഐഡിയ. നാളെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തോ. ആദ്യമൊക്കെ കമ്മീഷൻ തുക കഴിഞ്ഞ് ബാക്കി കമ്പനിയിൽ അടച്ചാ മതി. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന അന്നു മുതൽ പ്രതിഫലം കിട്ടുമെന്ന് അർത്ഥം. ആ രാജീവ്, കം. സാർ. ആ രാജീവേ, പുതിയ ഏജന്റുമാരാണ്. നമസ്കാരം. ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരി സാർ. നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും രാജീവ് പറഞ്ഞു മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടും. നിങ്ങളുടെ വർക്കിന് അത് ഗുണം ചെയ്യും. നിങ്ങൾ തൊട്ടപ്പുറത്തെ റൂമിലിരുന്നുള്ളു. എന്താ സാറിത്, ഇപ്പൊ തന്നെ ഏജന്റുമാര് കൂടുതലാണ്. അതിനെന്താ, മാക്സിമം കാശ് പിരിച്ച് അവര് കൊണ്ടുവരട്ടെ. നമുക്കെന്താ, നമ്മൾ 1-2 മാസത്തിനകം മുങ്ങും, കമ്പനി പൊളിയും, കോടികൾ പോക്കറ്റിലാക്കി നമ്മൾ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? അമ്മയും അച്ഛനും പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് സംസാരിച്ചത്. ഇനി നീ ആലോചിക്ക് എന്ത് വേണമെന്ന്. മീനാക്ഷി, സംസാരിച്ചോ? സംസാരിച്ചു. അവളൊന്നും മിണ്ടുന്നില്ല. മൗനവ്രതത്തിലാന്ന് തോന്നുന്നു. മോളെ, സുഭാഷിന്റെ പ്രശ്നം വിട്. അവന്റെ കാര്യം മോക്കറിയാവുന്നതല്ലേ?
ഹോട്ടലിന്റെ പണി തീരാൻ ഇനിയും കാശ് വേണം. ദൈവമായിട്ട് കാണിച്ചെന്ന ഈ വഴി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എൻ്റെ മക്കൾ രണ്ടുപേരും നിൽക്കണം. നിന്നേ പറ്റൂ. ഞങ്ങളെ കാണേണ്ട ഒരു ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. അവരോട് ഫോണിൽ സംസാരിച്ച് ഞങ്ങൾ ഉറപ്പിക്കും. നിങ്ങളെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് വന്നാൽ മതി. വെറുതെ വേണ്ട മക്കളെ, രണ്ടാൾക്കും അതിൻ്റെതായ കമ്മീഷൻ തരാം. ഇതാവുമ്പോ പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടും. അത് വെച്ച് വേണം നമ്മുടെ റിസോർട്ട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ല, സൂര്യചേട്ടന് ടീമിൽ സെലക്ഷൻ കിട്ടിയ കാശ് കിട്ടില്ലേ, പ്രശ്നവും തീരും. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി? ലക്ഷ്യത്തിലെത്താതെ ആദ്യമായി ഇവൻ അടിയറവ് പറയുന്നത്. വിധി ഇങ്ങനെ ക്രൂരത കാട്ടുമ്പോൾ കണ്ടു നിൽക്കാനാകുമോ ഇവനെ ഈ അവസ്ഥയിൽ? ഇവർക്കൊക്കെ ഇനി കാണാം കാരിരും ബലിയും ഒരു കഥന കഥ.